ഡെയിലി ഡോസ് ഓഫ് പിയുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2022 സബ് ഇൻസ്പെക്ടർ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ട്സുമാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്നും വേർപ്പെടുത്തുന്നത് ഉറപ്പു നൽകുന്നത്, അതായത് ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർപ്പെടുത്തുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണെന്നാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. അതിന് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്, ആർട്ടിക്കിൾ 50 ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്നും വേർപ്പെടുത്തുന്നത് ഉറപ്പു നൽകുന്നത്. സോ ആർട്ടിക്കിൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പഠിക്കാൻ ജസ്റ്റ് ഈ ഒരു 50/50 എന്നുള്ളത് എന്ത് ചെയ്താൽ മതി, അവിടെ ഓർത്ത് വെച്ചാൽ മതി. ഈ ബാറ് കാണിക്കുന്നത് എന്താണ്? ആ സെപ്പറേഷനാണ്. ഈ ഒരു ഇമേജ് മൈൻഡിലുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പെട്ടെന്ന് ആൻസർ ചെയ്യാം. 50/50 എന്താണ് കാണിക്കുന്നത്? സെപ്പറേഷനാണ്. ബാർ എന്നുള്ളത് സെപ്പറേറ്റ് ആണ്. എന്തിനാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നു. നമുക്ക് 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിളുകൾ ഒരു ചെറിയൊരു ട്രിക്കിലൂടെ ഓർത്ത് വെക്കാം. എന്താണ് ആ ഓർത്ത് വെക്കേണ്ട ട്രിക്ക്? എന്താണ്? ലോ റിമൂവ്സ് ഓൾ ഡൗട്ട് എന്ന് പറഞ്ഞാൽ 14 ഇക്വാലിറ്റി ബിഫോർ ലോ ആണെന്നുള്ളത് ഓർത്ത് വെക്കാം. അതാണ് ലോ. 15 എന്ന് പറയുന്നത് ഇനി ഡി ഡൗട്ടിലെ ഓരോ ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഡി എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ക്രിമിനേഷനാണ്. അതായത് ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നുള്ളതാണ് 15 ആർട്ടിക്കിൾ 15 പറയുന്നത്. അതുപോലെ 16 അടുത്ത ഒ ആണ് വരുന്നത്. ഒ സ്റ്റാൻഡ് ഫോർ ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെൻറ്റ്. അതായത് പബ്ലിക് എംപ്ലോയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പർച്യൂണിറ്റിയാണ്. അതേപോലെ 17 വരുന്നത് ബി യു ആണ്. യുവിൽ വരുന്നത് ഏതാണ്? യുവിൽ വരുന്നത് അൺടച്ചബിലിറ്റിയാണ് യുവിൽ വരുന്നത്. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ഓരോന്നോരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ലാസ്റ്റ് ടി ആണെന്നുള്ളത് ഓർമ്മിക്കണം. ബി അല്ല, ടി ആണ്. ടി സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ടൈറ്റിൽസ്. അത് ആർട്ടിക്കിൾ പതിനെട്ട് ടൈറ്റിൽസ്. സോ ഈ ഒരു ട്രിക്ക് ഓർത്ത് വെച്ചാൽ 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിൾസുകൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓർത്ത് വെക്കാം. സോ പി വൈക്കിയുടെ അടുത്തൊരു ക്വസ്റ്റ്യനായിട്ട് വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ.